ഹായ് ഇന്ന് നമ്മൾ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്തായാലും സിനിമയെ പറ്റി അറിയാം അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം ടെലിഗ്രാമിൽ എം സോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാളം സബ്ടൈറ്റിലും അതായത് ഇതൊരു അന്യഭാഷാ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മലയാള സബ്ടൈറ്റിലും അവിടെ അവൈലബിൾ ആണ് കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാള സബ്ടൈറ്റിൽസും എല്ലാം തന്നെ ഓക്കെ ഇനി എന്താണ് ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു അറിഞ്ഞേക്കാം സിനിമയുടെ പേരാണ് അന്ധാധുൻ അന്ധാധുൻ 2018 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിലെ ഹീറോ അദ്ദേഹം ഒരു അന്ധനാണ് അദ്ദേഹം ഒരു ഇൻവിറ്റേഷനിലൂടെ ഒരു പഴയകാല സിനിമാ നടൻ്റെ അതായത് ഹിന്ദി സിനിമാ നടൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ശേഷം അവിടെ ചെല്ലുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഈ ഒരു സിനിമയിലെ കഥാനായകൻ്റെ പേര് ആകാശ് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബ്ലൈൻഡാണ് കാഴ്ച ശക്തിയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിനോദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിയാനോ ഒക്കെ നല്ലതായിട്ട് വായിക്കും അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമൊക്കെ കഴിഞ്ഞു പോകുന്നതെന്ന് പറയാൻ സാധിക്കും അതായത് കുട്ടികളെയൊക്കെ പിയാനോ വായിക്കാൻ പഠിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു ദിവസം നമ്മുടെ ഹീറോ ഒരു കഫയിൽ ഒരു പാർട്ടി നടക്കുന്ന ഒരു കഫയിൽ പോയി പിയാനോ വായിക്കുകയാണ് ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ പിയാനോ വായനയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു പാർട്ടിക്കിടയിൽ അല്ലെങ്കിൽ അവിടെ ഒരു പഴയകാല ബോളിവുഡ് നടനും ഉണ്ടായിരുന്നു പ്രമോദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അത് എന്തായാലും നമ്മുടെ പ്രമോദ് എന്ന് പറയുന്ന ആ ഒരു നടൻ പഴയകാല നടനാണ് എന്തായാലും അദ്ദേഹം എന്ത് ചെയ്യുന്നു നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് ക്ലാപ്പൊക്കെ കൊടുക്കുകയാണ് അതായത് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ ചോദിക്കുന്നു ആകാശേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരുന്ന ദിവസം അപ്പോൾ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ വൈഫിന് വേണ്ടി കുറച്ച് പിയാനോ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കാമെന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ആകാശിൻ്റെ തൊഴിൽ ഇത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഓക്കെ ഞാൻ വന്നേക്കാമെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഡ്വാൻസും നമ്മുടെ ഈ ഒരു പഴയകാല ബോളിവുഡ് നടൻ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ് തുടർന്ന് ആ ഒരു വെഡ്ഡിങ് ഡേ ആ ഒരു ദിവസം നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നു നമ്മളുടെ ഈ ഒരു പഴയകാല ബോളിവുഡ് നടൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു വൈഫ് ഇതേണ്ട കഥയൊക്കെ തുറന്നു വൈഫിൻ്റെ പേര് സിമി എന്നാണ് താബു ആയിരുന്നു ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ എന്താണ് പ്രമോദ് സാറ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു ഒരു പാട്ടുപാടി മേഡത്തിനെ കേൾപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ അന്ധനായിട്ടുള്ള നായകൻ പറയുന്നു അപ്പോൾ നമ്മുടെ സിമി പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ വൈഫ് പറയുന്നു ഇവിടെ ചേട്ടനില്ല അല്ലെങ്കിൽ പ്രമോദ് ഇല്ല പുറത്തേക്കൊരു ബിസിനസ് ആവശ്യത്തിനേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നു എന്തായാലും ഇവിടെ ഒരു വന്നല്ലേ തുടർന്ന് നമ്മുടെ ഹീറോയെ സിമി വീട്ടിനുള്ളിലേക്ക് കയറ്റിയിരുത്തുകയാണ് ശേഷം പിയാനോ വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ പിയാനോ ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ അന്ധനായിട്ടുള്ള നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു റൂമിനുള്ളിലെ ചെറിയൊരു കാര്യം പിടികിട്ടുകയാണ് അതെന്താണെന്ന് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക ചെറിയൊരു ട്വിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും തുടർന്ന് അതായത് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി തുടർന്ന് അതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികുലമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള തീം എന്നുള്ളത് ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയാം അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ ആകാശമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആയുഷ്മാൻ ഖുറാനയുടെ ആ ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് അത് വലിയതായി ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി മാറിയേക്കാം ചെറിയൊരു ആ സിനിമയുടെ തുടക്കത്തിലെ ആദ്യത്തെ ഒരു ട്വിസ്റ്റ് തന്നെയാണിത് ഞാൻ എന്താണ് പറയാൻ വരുന്നതെന്ന് നിങ്ങൾ സിനിമ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലായി കാണും എന്തായാലും അദ്ദേഹത്തിന് ഒരു രണ്ട് രീതിയിലുള്ള സ്വഭാവം ഉണ്ട് ഓക്കെ അങ്ങനെ ഞാൻ പറയാം രണ്ട് രീതിയിലുള്ള സ്വഭാവം ഓക്കെ ആ രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങൾ അത് എപ്പോഴും മാറി മറിഞ്ഞു ഒക്കെ തന്നെ വരാം അത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു ടൈമിംഗ് ഒക്കെ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ തന്നെ രണ്ടാമതായിട്ട് നമ്മളുടെ ആ ഒരു സിമി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന തബുവിൻ്റെ ആ ഒരു പ്രകടനമായിരുന്നു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അപ്പോൾ അതും വളരെ വളരെ മികവാർന്ന രീതിയിൽ തന്നെ താബു അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ നടീനടന്മാരുടെ പെർഫോമൻസും എടുത്തു പറയണം എല്ലാവരും നല്ല ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും രണ്ടാമതായിട്ട് ചിത്രത്തിൽ എടുത്തെടുത്ത് പറയേണ്ടത് ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയാൻ സാധിക്കും കാണുന്ന ഒരു പ്രേക്ഷകനും ഒരു സ്ഥലത്തും ഒരു കൺഫ്യൂഷനും വരാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് അതായത് വളരെ എന്താണ് ഒരു ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ചിത്രത്തിൻ്റെത് അത് വളരെ സിമ്പിളായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ മ്യൂസിക് ആയിക്കോട്ടെ മ്യൂസിക് ഒക്കെ ചിത്രത്തിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ അതായത് പ്രത്യേക സിറ്റുവേഷൻസിൽ ചിത്രത്തിൽ മ്യൂസിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതും വളരെ മികവാർന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ അതായത് ത്രില്ലർ സിനിമ പ്രേമികൾ മസ്റ്റ് ആയിട്ടിരുന്ന് കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ ഞാൻ ഈ ഒരു സിനിമയെപ്പറ്റി പറയും എന്തായാലും കണ്ടു നോക്കുക ആരെയും തന്നെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ്
ഒരു 8.1 ഔട്ട് ഓഫ് 10 ആണ് 10 ൽ ഒരു 8.1 തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് ഇപ്പോൾ തന്നെ പങ്കുവെക്കാവുന്നുള്ളൂ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് എന്താണ് ചിത്രത്തിൻ്റെ ഏകദേശം ഒരു 2.5 മണിക്കൂർ ലെങ്ത് ഉണ്ട് 2.5 മണിക്കൂറും ഒരു രീതിയിലുള്ള ഒരു ബോറടിയും നിങ്ങൾക്ക് ഉണ്ടാകില്ല ഉറപ്പാണ് ഓക്കെ അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെ പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള സിനിമകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഞാനെത്താം അതുവരേക്കും ബൈ ബൈ. We'll be right back.